ചന്ദ്ര, അപ്പൊ തുടങ്ങാം. ആ തുടങ്ങിക്കോ. തല 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 തെറിച്ചവൻ. എന്ത് തല്ലിപ്പുലി പാട്ട്! ഇവിടെ കോട്ടിട്ട് നിക്കാനായിട്ട് താൻ ആരാടോ? അങ്ങനൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ? ഈ കൊച്ചിയിൽ കോട്ടിടാനുള്ള അവകാശമുള്ള ഞാനാ. താൻ ആരാന്ന് പറയുള്ളൂ. കാട് കയറാതെ ഞാൻ അലക്സാണ്ടർ. ഭയങ്കരം തന്നെ ഇവൻ. തല തെറിച്ചവൻ. അവന്റെ വായി കുറച്ച് പൊട്ടാസിനെല്ലാം പോറ്റുന്നതിന് പകരം നാല് വാഴ നട്ടെങ്കിൽ അതെങ്കിലും കുടുംബത്തിന് നേട്ടം ഉണ്ടായിരുന്നേ. ജോസഫ്, എന്തുണ്ടത്? കേട്ടൂടെ പാട്ട്? തല തെറിച്ചവൻ ത്രീ. ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇവരുടെ ഒരു വെബ് സീരീസ് തല തെറിച്ചവൻ അല്ലേ. നിലവിൽ ഇപ്പൊ വൈറലാണ്. എല്ലാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കാം. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. സത്യം പറഞ്ഞു ഓർക്കുമ്പോ എനിക്കിപ്പോഴും മയർ കൊള്ളുന്നു. നമ്മുടെ ഇവന്റെ വൈഫിന്റെ അപ്പൻ വലിയൊരു നാടക ആർട്ടിസ്റ്റാണ്. എന്റെ അല്ല, വൈഫിന്റെ. എന്റെ വൈഫിന്റെ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അഭിനയിക്കാനുള്ള ഒരു കഴിവും അവനെ കിട്ടിയിരിക്കുന്നത് എന്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്നാണ്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഈ അലിന് ഇങ്ങനെ അഭിനയിക്കാനുള്ള ഒരു കഴിവ്, അഭിനയിക്കാനുള്ള ഒരു കഴിവ് ചെറുപ്പത്തിലേ നിങ്ങൾക്ക് മനസ്സിലായോ? അതോ പിന്നെ അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. അല്ല, ചെറുപ്പത്തിലെ ഇവന് ഇങ്ങനെ പാട്ടുപാടിയും പ്രസംഗിക്കൊക്കെ ചെയ്യുമായിരുന്നല്ല. മത്സരത്തിലൊക്കെ സ്കൂളിലൊക്കെ നല്ല സമ്മാനങ്ങളൊക്കെ മേടിച്ചതാ. ഭയങ്കരമായ ആള്. അല്ല, ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ പറയില്ല, കാരണം അലിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ചെറിയ ജോലിക്കൊക്കെ പോകുന്ന സമയമായി. അപ്പൊ ഈ സിനിമ സീരിയല് പറയുന്നുണ്ട്. നമ്മള് പറയാറുണ്ട്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് ഈ ജന്മം ശരിയാവില്ല. ജോലി ചെയ്യാനുള്ള പേഷ്യൻസ് ആയിട്ടുള്ള ക്ഷമ പക്വത ആയിട്ടുള്ള നമുക്ക് 22 വയസ്സേ പ്രായമായിട്ടുള്ള 30 വയസ്സൊക്കെ നമ്മളെ കുറച്ച് പേടിയുണ്ട്. കഷ്ടം എന്റെ മുമ്പ് തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഈ അലിൻ വന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ കേട്ടിരുന്നു. കൊറേ പച്ചത്തെറിയും വിമർശനം കൊറേ സാധനം കേട്ടിരുന്നു. നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകള് കേട്ടാ നേരെ വിചാരിക്കും ഇവനെ കുറിച്ച് പണിക്ക് പോകില്ല എന്ന് കുറ്റം പറയണവൻ. അവനും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനും പണിക്ക് പോകട്ടില്ല. എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷം ഉള്ളതും വിഷമില്ലാത്തതൊക്കെ. അമിതമായിട്ട് ഭക്ഷണം കഴിക്കും, അത് കാരണം കുറച്ച് വയറൊക്കെ ചാടിയിട്ടുണ്ട്. അത് കാരണം മറ്റേ ഏജ് ഓവറാന്നൊക്കെ ചിലര് പറയുന്നുണ്ട്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഫ്ലാഷ് ബാക്ക്. മമ്മൂക്കന്റെ പെർഫോമൻസ് തകർത്താടുകയാ. അച്ഛൻ ഇതിങ്ങനെ ഗൾഫ് രാജ്യത്ത് നിന്ന് കാണുമ്പോഴേ അച്ഛൻ ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ ജോലി എടുത്ത് സമ്പാദിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോൾ ഇവരുടെ അടുത്ത് പറയാറുണ്ടോ, എടാ നീ ഇതിന്റെ ആവശ്യം നിനക്ക് ഉണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു കോട്ട് ഇടാനുള്ള ഒരു കാരണം എന്താ? സന്തോഷ് പണ്ഡിറ്റാണ് ഒരു ഉദാഹരണം. ചേട്ടാ, ഞാൻ എന്നാ ഇതെന്ന് ഇയാള് പറയുന്നത്? പുള്ളി കോട്ടിട്ടപ്പോ കൊറേ പേർ ശ്രദ്ധിച്ചു, നമ്മളും കോട്ടിട്ടപ്പോ ശ്രദ്ധിക്കുന്ന നോക്കിയിരുന്നോ? അതാണ് തെക്ക്. തലതിറച്ചവൻ എന്ന വെബ് സീരീസിൽ അലിനല്ലേ നായകൻ? വില്ലൻ തോന്നി അച്ഛൻ. എന്തായാലും താങ്കൾ വലിയ ആള് തന്നെ. നായകനും വില്ലനും കോട്ടിടാൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ. അത് വ്യത്യസ്തമായിട്ട് കഥാരീതിയിലാണ്. വെറൈറ്റി വെറൈറ്റി. ഇതാണ് പുതുമ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആട് തന്നെ അടിച്ച കോട്ടാണിത്. രണ്ട് കോട്ടും ആട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്. മലയാളത്തിൽ പോയി കഷ്ടപ്പെട്ട് അറബിനോടത്തിൽ പോയി കഷ്ടപ്പെട്ട് പൈസ കൊണ്ട് മേടിച്ചതാണ്. കഥ കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടില്ല. മനസ്സിലാണ് കഥ. സ്ക്രിപ്റ്റ് ഇല്ല, സ്ക്രിപ്റ്റ് ഇല്ല, എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഇല്ല. ബ്രെയിൻ വർക്ക് ചെയ്ത് സ്പോട്ടിൽ കഥ പറഞ്ഞു തരികയാണ്. ഒരു പ്രത്യേക ജീവിതം അല്ലേ? ഭയങ്കര രസകരമായിട്ടുണ്ട്, കാരണം നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് അത് കാണുമ്പോ തന്നെ. അതൊരു വ്യത്യസ്തമായ മേക്കിംഗ് രീതിയാണ് അത് മൊത്തം വന്നിരിക്കുന്നത്. തുണ പറയാം, സ്വന്തം മനസാക്ഷിയോടാകരുത്. ഈ തല തെറിച്ചവൻ ഇപ്പൊ എത്ര ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇവനങ്ങനെ പറഞ്ഞത് ഞാനല്ലേ ചെയ്തത്, നമുക്കറിയാൻ. അപ്പൊ അതനുസരിച്ച് ടഫില്ല. പക്ഷെ അഭിനയിക്കുന്നോണ്ട് ഞാൻ പോകുന്നോണ്ട് ടഫില്ല. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കാണ്? തലർച്ചു പാടി. തല 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 തെറിച്ചവൻ. കേട്ട് കേട്ട് ഞാൻ മടുത്തു. അലിന് സംവിധാനം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ. നമുക്ക് സംവിധാനത്തിലേക്ക് ഇപ്പോൾ തന്നെ ചെയ്യുന്നില്ല. വളരെ വളരെ സന്തോഷം. ഇനിയിപ്പോ എന്റെ മനസ്സിലേക്ക് കിടക്കുന്നത് ബിഗ് ബോക്സിൽ പോകണമെന്ന്. നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറടാ.
അതിൽ മത്സരാർത്ഥിയായിട്ട് ഇവര് പങ്കെടുക്കും. അപ്പൊ ഇവരിപ്പോ ഇത്രയും വൈറലായെന്നൊക്കെ ഇവൻ പറയണം. അപ്പൊ കളിയാക്കല്ലേ. ഞങ്ങൾ അങ്ങോട്ട്.